അമേരിക്കയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൈംസ് സ്ക്വയറിൽ പങ്കെടുക്കുന്ന ലോക കേരളസഭാ മേഖലാ സമ്മേളനത്തിനായി പണം പിരിക്കുന്നതിനെതിരെ നിലപാട് കടുപ്പിക്കുന്നു പ്രതിപക്ഷം. ലോക കേരളസഭ വെറും ധൂർത്താണെന്ന് മുമ്പും ആരോപിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിന് പുതിയ വിവാദം വീണുകിട്ടിയ ഒരായുധമായി. പണപ്പിരിവിനെക്കുറിച്ച് അറിയില്ലെന്നാണ് സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത്. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. നനച്ചിരിക്കാതെ വന്ന ഒരു വിവാദമാവുകയാണ് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടക്കുന്ന പണപ്പിരിവ്. അതിനെ ആയുധമാക്കുന്നു പ്രതിപക്ഷം. ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്നലെ വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ലോക കേരളസഭയ്ക്കെതിരെ നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുള്ളവരാണ് പ്രതിപക്ഷം. ധൂർത്താണ് ലോക കേരളസഭ എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പ്രവാസികളെ പല തട്ടുകളായി തിരിക്കുന്നതാണ്, സാമ്പത്തികമായി പല തട്ടുകളായി തിരിക്കുന്നതാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാനും മുഖ്യമന്ത്രിയുടെ ഒപ്പം അത്താഴം കഴിക്കാനും ഒക്കെ പണം ഈടാക്കുന്ന രീതി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രീതിയാവുക എന്നുള്ള ചോദ്യവും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഈ വിഷയം വഴിവെച്ചിരിക്കുകയാണ്. ഈ ലോക കേരളസഭ, അമേരിക്കയിൽ നടക്കുന്ന ലോക കേരളസഭയിൽ ഈ പല തട്ടിൽ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ്, പല തട്ടിലുള്ള സ്പോൺസർഷിപ്പുകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് 100,000 രൂപ ഗോൾഡ് മെമ്പർഷിപ്പിന് 100,000 രൂപയും അതുപോലെ തന്നെ സിൽവറിന് 50,000 രൂപ ആക്ഷേപിക്കണം, ഡോളറും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സമീപനം. അത് ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 82,00,000 രൂപ അതിന് വേണ്ടിവരും എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആ നിലയിൽ ഉള്ള ഒരു വലിയ പണപ്പിരിവ് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. ഒപ്പം തന്നെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്ന നടപടിയാണോ എന്നുള്ള ചോദ്യവും ഉന്നയിക്കപ്പെടുന്നു. എന്നാൽ സർക്കാരിന്റെ മറുപടി, ഇത് അമേരിക്കയിലെ സംഘടനകൾ, അതായത് പ്രവാസി സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സർക്കാരിന് നേരിട്ട് അറിവുള്ള കാര്യങ്ങളല്ല ഇത് എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കയിലെ രീതിയാണ് അവിടെ പ്രയോഗിക്കുന്നത് എന്നാണ് ഇന്നലെ പി ശ്രീരാമകൃഷ്ണൻ നൽകിയിട്ടുള്ള വിശദീകരണം. ആ നിലയിൽ ഒരു പ്രതിരോധം തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. എന്തായാലും വിവാദം കത്തിപ്പടർന്നു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നുണ്ടാകും. സർക്കാരിന്റെ പ്രതികരണം മന്ത്രി കെ എൻ ബാലഗോപാലും അതുപോലെ തന്നെ നോർക്ക യുടെ ഭാഗത്തു നിന്ന് പി ശ്രീരാമകൃഷ്ണന്റെയും ഒക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുമപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷവും നിലപാട് ഘടിപ്പിക്കുന്നതോടുകൂടി ഈ ഉദ്യമത്തിൽ നിന്ന്, അതായത് ഈ പണപ്പിരിവ് എന്ന ഉദ്യമത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മേളനത്തിൽ, പിണറായി വിജയനൊപ്പം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിവിധ തരത്തിലുള്ള ടിക്കറ്റുകൾ ഏർപ്പെടുത്തുന്ന രീതി എന്ന് നിസ്സംശയം പറയാം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി.